ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതോടെ അടച്ചിരിപ്പ് ഉണ്ടാക്കുന്ന മടുപ്പിനൊപ്പം കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുകയാണ്. കണ്ണുകൾക്ക് കൂടുതൽ അധ്വാനം വേണ്ടി വരുന്നതോടെ ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതായി ഡോക്ടർമാർ പറയുന്നു. ശാരീരിക വ്യായാമം ഈ സമയങ്ങളിൽ ഉറപ്പാക്കണമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. പ്രതിസന്ധി കാലത്ത് മറ്റു വഴികളെല്ലാം അടഞ്ഞതോടെ കൂട്ടിലകപ്പെട്ടത് കുട്ടികൾ. കളിചിരിയുമായി പഴയ പോലെ പാറി നടക്കാൻ എന്ന് കഴിയുമെന്ന് ആർക്കും ഉത്തരവുമില്ല. ഓൺലൈൻ ക്ലാസുകളിൽ പരമാവധി 10 മണിക്കൂർ വരെ ഇരിക്കേണ്ട കുട്ടികളുണ്ട്. സ്ക്രീനിൽ അധിക സമയം ചിലവഴിക്കുന്നതോടെ ഷോർട്ട് സൈറ്റ് പ്രശ്നങ്ങൾ കുട്ടികളിൽ കൂടി വരുന്നു. കണ്ണിന് ഒരു പ്രത്യേക വേദനയും ചെറിയൊരു ചുമപ്പും ഇത്തിരി വെള്ളം വരവും അങ്ങനെ വരിക എന്നുള്ളത് വളരെ വളരെ കോമണാണ്. ഒരു ഏകദേശം 60-80% ആൾക്കാർക്കും കൂടുതൽ സമയം മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് കാണാറുണ്ട്. ഓൺലൈൻ ക്ലാസുകൾ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണുകളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അതായത് 20 മിനിറ്റ്സ് നമ്മൾ മൊബൈലിലോ ലാപ്ടോപ്പിലോ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് സമയം ജനല തുറന്ന് ദൂരെയുള്ള ഗ്രീനറിയോ അല്ല ദൂരെയുള്ള ബിൽഡിംഗ്സോ അങ്ങനെ എങ്ങോട്ടെങ്കിലും കണ്ണ് പായിച്ച് കുറച്ചു നേരം ദൂരേക്ക് നോക്കുക. അതേസമയം കുട്ടികൾക്ക് ശാരീരിക വ്യായാമവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒബേസിറ്റി നമുക്കൊരു വലിയ ഇഷ്യൂ ആണ്. ഒബേസിറ്റി വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന മറ്റുള്ള അസുഖങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് അവർക്ക് ലേറ്റായിട്ട് വരുന്നതിന് പകരം നേരത്തെ വരാനും ഒക്കെ ചാൻസുകൾ ഉണ്ട്. ചില കുട്ടികൾക്കെങ്കിലും അടച്ചിരിപ്പ് ഗുണകരമായി. നല്ല ഭക്ഷണവും ശ്രദ്ധയും അണുബാധയ്ക്കുള്ള സാധ്യതയും കുറഞ്ഞതോടെ സ്ഥിരമായി രോഗം വന്നിരുന്ന കുട്ടികളിൽ ആരോഗ്യം മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.